1990 മോഡൽ സെന്റ് ആണ്, അത് VXN ഓപ്ഷൻ വണ്ടി. ബോഡി കൊണ്ട് പെയിന്റിംഗ് ഒന്ന് അടിച്ചാലേ ഒന്നും കൂടി വൃത്തിയാവും. മെക്കാനിക് ഫുൾ ആണ് വണ്ടി. തളിപ്പറമ്പ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. തളിപ്പറമ്പുള്ള തളിക്കാരൻ തളിക്കാരൻ വണ്ടിയാണ്. 55,000 ഉറുപ്പ്യ കൊടുക്കട്ടെ. 5 വർഷം എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? അതെ. 55,000 ഉറുപ്പ്യക്ക് മാരുതി 800 ആണ് കൊടുക്കുക. ഇത് രണ്ടും പെട്രോളാ വരുന്നത്. ഇത് 2006 VXI ആണ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 1.3 കൊടുക്കുക. 130,000 ഉറുപ്പ്യക്ക് സ്വിഫ്റ്റ് കൊടുക്കുക. 5 വർഷം പേപ്പർ ഉള്ള വണ്ടി അല്ലേ കൊടുക്കുന്ന? ഇത് തന്നെ ഇതാണ് 70,000 ഉറുപ്പ്യ കൊടുക്കുന്നത്. 70,000 ഉറുപ്പ്യക്ക് മാരുതി സെന്റ് കൊടുക്ക. 55,000 ഉറുപ്പ്യക്ക് മാരുതി സെന്റ് കൊടുക്ക. ഇനി വരാനുള്ള സെന്റ് 90,000 ഉറുപ്പ്യക്കാൾ കൊടുക്ക. അതിനുള്ള മാറ്റം ഉണ്ടോ? ഉണ്ടല്ലേ. 9 ആണ്. 9 മോഡൽ മാരുതി ഉണ്ട്. പുതിയ പേപ്പറിലാണ്. 65,000 ഉറുപ്പ്യ കൊടുക്കട്ടെ. 10 ഉറുപ്പ്യ കൊടുക്കുന്നുള്ളൂ അല്ലേ. പുതിയ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള 5 വർഷം പേപ്പർ തരാനൊക്കെ ഉള്ള വണ്ടി 65,000 ഉറുപ്പ്യക്ക് ഈ മാറ്റങ്ങൾ കൊടുക്കാറുണ്ട്. വെറും 10,000 മുടക്കിൽ അല്ലെ 20,000 മുടക്കിൽ അടിപൊളി സിംഗ്ര വേഗം കൊണ്ടുപോകാൻ പറ്റില്ലേ? ഉഷാറ് വണ്ടി അല്ലേ. 2009 മോഡലാണ്. ഇതൊക്കെ പുതിയ പേപ്പറിലാണെങ്കിൽ 1 MB കൊടുക്കട്ടെ. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് 1,80,000 ഉറുപ്പ്യക്ക് സ്വിഫ്റ്റ് കൊടുക്കും. 2016 മോഡലുണ്ട്. 16 ആണ്. 2.5 കൊടുക്കട്ടെ. 2,25,000 ഉറുപ്പ്യക്ക് അൾട്ടോണർ കൊടുക്കാം. ഇത് നമുക്ക് 2.10 2.20 2011 ആണ്. ഡീസലാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1.10 കൊടുക്കും. 110,000 ഉറുപ്പ്യക്ക് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുത്തനത്തുള്ള സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ 2 വീഡിയോ മൂന്നാമത്തെ എപ്പിസോഡ് ലാസ്റ്റത്തെ വണ്ടിയാണ്. അതൊക്കെ ചെറുവണ്ടികളാണല്ലേ. എക്സുകളുണ്ട്, ചെറുവണ്ടികളുടെ സടാവണ്ടികളും എല്ലാം മിക്സ് ചെയ്തുള്ള ഒരു അടിപൊളി വീഡിയോ. നമ്മുടെ കൂൾ റാഫിക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? സാറാണല്ലേ. എല്ലാവരും അടിച്ചു കയറി വാ. അതാണ് എല്ലാ ഓഫറിലും കൊടുക്കാറുണ്ട്. അത് സിനിമയിൽ കളിക്കുന്നതല്ലേ. അതാണ് എല്ലാ വണ്ടി ഓഫറിലും ഉണ്ട്. മാക്സിമം ഫുൾ വണ്ടികളാണ്. ലൊക്കേഷൻ എന്താണ്? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണ്. മലപ്പുറം ജില്ലയിലാണ്. പുത്തനത്താണ്, തിരുനാവായൂർ രണ്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. കഴിഞ്ഞ വീട്ടിൽ 2 വീടുകൾ പറഞ്ഞ 30,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇന്നോളം എത്ര മുതൽ കൊടുക്കുന്നുണ്ട്? ഇന്നോപ്പം നമ്മുടെ കയ്യിൽ 2007 വണ്ടിയാണ്. 3,000 ഉറുപ്പ്യ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വേണ്ടി 3.5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാം. ലോണും കയറും. 2 ലക്ഷം പോലെ ലോണും കയറും. മാക്സിമം ചെയ്യാലല്ലേ. പിന്നെ ചെറുവണ്ടികൾ സെന്നുകളൊക്കെ ഒരു 3-4 ഉണ്ട്. മാരുതി 800 ഏകദേശം 30,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാ മോഡലും മാക്സിമം ലോണാണ്. പ്രൊഫൈൽ ഷെയർ മാക്സിമം ലോണ്. സ്വിഫ്റ്റുകൾ 1,30,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. ഒരു 6 എണ്ണമുണ്ടല്ലോ. 10 എണ്ണമുണ്ടല്ലേ. ഫുൾ ലോണുകൾ മേജർ ആക്സിഡന്റ് ഫ്ലഡും ആക്സിഡന്റ് പറഞ്ഞിട്ട് കൊടുക്കും. കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ആക്കിട്ട് കൊടുക്കും. മാക്സിമം ഫുൾ ലോണുള്ള വണ്ടികളൊക്കെ എന്തെങ്കിലും ചെറിയ റീപ്ലേസ് അതുകൊണ്ട് മാക്സിമം ഫുൾ ലോൺ കൊടുക്കും. പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോൺ ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ആകുന്ന കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലായി കഴിഞ്ഞ് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. റാഫിക, 3-ാമത്തെ എപ്പിസോഡില് ഫുള്ള് ചെറുവണ്ടികള്. നല്ല അടിപൊളി സെന്റ് ഉണ്ട്. 2 സെന്റ് ഉണ്ട് അല്ലേ. ഒരു ചോപ്പുണ്ട്, അതേമാതിരി ഒരു കറുപ്പുണ്ട്. വരാനുണ്ട്. ആ സെന്നുകൾ കൊറേ വരാനുണ്ട്. ഇത് 99 മോഡല് VX ആണ്. 1999 മോഡൽ സെന്റ് ആണ്. അത് VXN ഓപ്ഷൻ വണ്ടി. ബോഡി കൊണ്ട് പെയിന്റിംഗ് ഒന്ന് അടിച്ചാലേ ഒന്നും കൂടി വൃത്തിയാവും. മെക്കാനിക് ഫുൾ ആണ് വണ്ടി. തളിപ്പറമ്പ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. തളിപ്പറമ്പുള്ള തളിക്കാരൻ തളിക്കാരൻ വണ്ടി അല്ലേ. ഇരിട്ടിന്ന് നമുക്കൊരു വണ്ടി മാറ്റിയതാണ് നമ്മള്. ഇരിട്ടിന്ന് മാറി വണ്ടിയാണ്. നല്ല മെക്കാനിക്. അവിടെ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാവുക. നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ഉഷാർ വണ്ടിയാണ് അല്ലേ. ബോർഡിന്ന് പെയിന്റ് അടിച്ചാൽ ചൊറുക്ക. പെയിന്റ് അടിച്ചാണ്ട് ആവശ്യമില്ല. പഠിക്കുന്നവരൊക്കെ നടക്കും. പക്ഷെ അവര് കളറൊക്കെ മെച്ചക്കം വരെ ചെയ്തില്ല. അൾട്ര ചെയ്യണമെങ്കിൽ വണ്ടി ഒന്നുകൂടി ചൊറുക്കാവൂലേ. ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണ്. ഫുൾ കണ്ടീഷനാണ്. അപ്പൊ എത്ര പേപ്പർ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ പേപ്പറൊക്കെ ഫുൾ ക്ലിയർ ആണ്. 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ ഭാഗം ക്ലിയർ ആണ്. മെക്കാനിക് ഉഷാറാണ്. മെക്കാനിക് ഫുൾ ആണ്. സീറ്റർ കാര്യങ്ങൾ അത് ഉഷാറാണ്. ബോഡിക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷെ കളർ ഒന്നും കൂടി അടിച്ചാലും ചൊറുക്കാവാത്ത നമ്മള് പറയണ്ടല്ലേ. അതെ, നല്ല അടിപൊളി സെന്നാണ്. ഫുൾ 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വേണ്ടല്ലേ. ഇത് ഓടിക്കണ്ട് ചോദിക്കണ്ടല്ലോ. ഓട്ടം ചോദിക്കണ്ട. ചോദിക്കണ്ട. ഓണർഷിപ്പ് എത്ര കൊണ്ടാല്? ഓണർഷിപ്പ് നമ്മള് എന്തായാലും 3-4 ഒക്കെ ആയിട്ടുണ്ടാവല്ലോ അല്ലേ. ഇത് പെട്രോളാ വേണ്ടല്ലേ. പെട്രോൾ എത്ര ഈ വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ട്? ഇത് നമുക്ക് 55,000 ഉറുപ്പ്യ കൊടുക്കാം. വെറും 55,000 ഉറുപ്പ്യക്ക് മാരുതി സെന്റ് കൊടുക്കാല്ലേ. ചോപ്പിന് 55,000 ആണ്. ഇനി കറുപ്പ് വരാണ്ട് നമ്മള് ഉടൻ കാണിക്കുവല്ലേ. കറുപ്പില്ല, പിന്നെ വേറെ ഇത് തന്നെ പെട്രോൾ വരാണ്ട്. ഇതൊക്കെ പെട്രോൾ വണ്ടിയാണ്. ഇത് 2000 മോഡലാണ്. ഫുൾ പണിയെടുത്ത വണ്ടിയാണ്. അതാണെങ്കിൽ നമുക്ക് 90,000 ഉറുപ്പ്യ കൊടുക്കാം. വെറും 90,000 ഉറുപ്പ്യക്ക് വണ്ടി ഉണ്ട്. വണ്ടി ഉണ്ട്. കാണാനുള്ള ഉണ്ടല്ലേ. ഇത് 55,000 ആണ്. ഇനി വരാൻ വേറെ തന്നെ ഉണ്ട്. 90,000 ഉറുപ്പ്യക്കാ തന്നെ കൊടുക്കാം. ഫുൾ പണിയെടുത്ത വണ്ടി അല്ലേ. ഇത് പെട്രോൾ എത്ര മൈലേജ് ഉണ്ടെന്നാല്? പെട്രോൾ എന്തായാലും ഒരു 16 റേഞ്ച് ഉണ്ടോ? എന്തായാലും 16-15 ഉണ്ടോ. ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, അതേമാതിരി നല്ല അടിപൊളി മാരുതി 800 ആണ്. ചെറിയ കഴിഞ്ഞ വണ്ടി. ഇത് 99 84 മോഡൽ വണ്ടി. 1984 മോഡല് മാരുതി 800 ആണ്. അതും പുതിയ പേപ്പറിലാണെങ്കിൽ 55,000 ഉറുപ്പ്യ കൊടുക്കട്ടെ. 5 വർഷം എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ. അതെ,
അൻപത്തയ്യായിരം റുപ്യക്ക് മാരുതി 800 കൊടുക്കുക. ഇത് ജപ്പാനാ? ആ ജപ്പാനിലെ വരിക. ജപ്പാന്റെ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. 84 ജപ്പാനിലെ അതാണ്. സീറ്റാറൊക്കെ നോക്കണല്ല, അടിപൊളി സീറ്റാർ കാര്യങ്ങൾ ഉഷാറുള്ള വണ്ടിയാണ്. വെറും 55,000 റുപ്യക്ക് നല്ല അടിപൊളി മാരുതി 800 കൊടുക്കാൻ പറ്റിയ വണ്ടി. ഇത് കാറ്റ് കഴിഞ്ഞല്ലേ, കുറെ നിർത്തിയിട്ടുണ്ട്. കാറ്റ് കഴിഞ്ഞാണ്, കാറ്റടിച്ച് കുട്ടപ്പനാക്കി ഞങ്ങൾക്ക് വണ്ടി തരുള്ളല്ലേ. 55,000 റുപ്യ മാരുതി 800, 55,000 റുപ്യ സെന്നുണ്ട്. അതേ മാർക്ക് വീണ്ടും മാരുതി 800 ആണോ? 2009 ആണ്. 9 മോഡല് മാരുതി 800 പുതിയ പേപ്പറിലാണ്. 65,000 റുപ്യ കൊടുക്കട്ടോ. 10 രൂപ കൊണ്ടുള്ളൂ അല്ലേ. പുതിയ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള 5 വർഷം പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി 65,000 റുപ്യക്ക് ഈ മാരുതി 800 കൊടുക്കാല്ലേ. കിലോമീറ്റർ പറയണ്ടല്ലോ. കിലോമീറ്റർ എന്തായാലും ഒന്നിന്റെ ഉള്ളിലുള്ളൂ, എന്തായാലും ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നിലവിലല്ലേ, ഫുള്ള് പക്ക ഉഷാർ വണ്ടി അല്ലേ. ഇഞ്ചൻ മെക്കാനിക് ഉഷാറാ? ഫുൾ കണ്ടീഷൻ ആണ്. ഫുൾ കണ്ടീഷൻ ഒക്കെ റെഡി ആക്കി കൊടുക്കും. ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വണ്ടി ഞങ്ങൾക്ക് തരും. സീറ്റുകളും കാര്യങ്ങൾ പഠിക്കുന്നവർക്കും മറ്റെല്ലാത്തവർക്കും ഒക്കെ പറ്റിയ വണ്ടി അല്ലേ. എത്ര? 65,000 റുപ്യ. 5 വർഷം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് 65,000 റുപ്യക്ക് ഈ മാരുതി 800 കൊടുക്കും. 55,000 റുപ്യക്ക് സെന്നുണ്ട്, മാരുതി 800 ഉണ്ട്, 65,000 റുപ്യ ഈ മാരുതി കൊടുക്കുക. അടുത്ത വണ്ടി വീണ്ടും മാരുതി സെൻ ആണല്ലേ, ബ്ലാക്ക് കളർ സെൻ. ഡീസൽ ആണ്. ഡീസൽ സെൻ ആണല്ലേ. മൈലേജ് ഉണ്ടോ? മൈലേജിന്റെ പൂരല്ലേ. മൈലേജിന്റെ പൂരാണല്ലേ, പൊടി പൂരം തന്നെ പൂരണ്ടോ? നല്ല കളറൊക്കെ അടിച്ചോ, ബ്ലാക്ക് ചെയ്താണ്. ബ്ലാക്ക് അഡീഷൻ വണ്ടിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 26 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എത്ര മോഡലാണ്? 2002 മോഡല്. നല്ല മെക്കാനിക്, ഓടിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഉഷാർ വണ്ടി അല്ലേ. 27 വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള അടിപൊളി മാരുതി സെൻ ആണ്. ഡീസൽ വണ്ടിയാണ്. സീറ്റാറൊക്കെ ഉഷാറാണ്. പണിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ, എല്ലാം ചെയ്ത് ഉഷാറാണ്. എടുക്കുന്നൊക്കെ പണിയില്ല. ഇല്ല, അങ്ങനെ ചില ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ടച്ചപ്പ് അല്ലാതെ വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്ന് ചെക്ക് ചെയ്ത് എടുത്തോട്ടല്ലേ. അതെ. കിലോമീറ്റർ വെക്കണ്ടല്ലോ. കിലോമീറ്റർ ഉണ്ടാകും, നോക്കണ്ട. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് എന്തായാലും 3-4 ആയിട്ടുണ്ട്. എത്ര കൊടുക്കുന്ന? ഈ തന്നെ ഇതാണ്. 70,000 റുപ്യക്ക് മാരുതി സെന്റ് കൊടുക്കുക. 55,000 റുപ്യക്ക് മാരുതി സെന്റ് കൊടുക്കുക. ഇനി വരാനുള്ള സെന്റ് 90,000 റുപ്യക്കാൾ കൊടുക്കുക. അതിനുള്ള മാറ്റം ഉണ്ടോ? ഉണ്ടല്ലേ. ചൊറുക്കിനെ കട്ടേക്കാരുടെ ഫോട്ടോസ് കൊടുക്കൂലെ. പൈസ ചെലവാക്കിയ വണ്ടിയാണ്. ഉഷാറ വണ്ടിയാണല്ലേ. റാഫിക, അടുത്ത വണ്ടി ഇയോണ് അല്ലേ. അതെ. ചെറിയ വില കൊടുക്കാൻ പറ്റില്ല. അടിപൊളി ഇയോണ്. ഇയോണ് 2013 മോഡലാണ്. 13 മോഡലാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നല്ലേ. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഓടിക്കുന്നത് 1.5 ഓടിക്കുന്നുണ്ട്. 1.5 ഉള്ളിലാണ് കിലോമീറ്റർ ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്ര ആയിക്കോണം? ഓണർഷിപ്പ് സെക്കൻഡ്. നിലവിലുള്ള റീപ്ലേസുകൾ ഉണ്ടെന്നാല്? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 1.45 വരും. 145,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നു. ഒരു 1.35 ഒക്കെ ലോൺ ചെയ്യാം. മാക്സിമം ലോൺ കയറും. ഫുൾ ഓണറാ കയറില്ലേ. 5,000 റുപ്യക്കും 10,000 റുപ്യക്കും നമുക്ക് അടിപൊളി ഇയോൺ കൊണ്ടുപോകാം. ചുവപ്പ് കളറാണ്. പെട്രോൾ എന്തായാലും ഒരു 18 കിട്ടും മൈലേജ്. അതെ. അല്ലേ, 18-20 അടുത്ത് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇയോണ്ട് ശാഖരാണ് അല്ലേ. ഇത് 2014 ആണ്. മേഗ്ര പ്ലസ് ആണ്. 14 മുകളിൽ ഇയോണ് മേഗ്ര പ്ലസ് ആണ് അല്ലേ. ഇതാണെങ്കിൽ 1 MB കൊടുക്കാം. 180,000 റുപ്യക്ക് ഇയോണ് കൊടുക്കാല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ഉള്ളിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3 നിലവിലല്ലേ. തട്ടുമുട്ടം ചെയ്യണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞാണ് കൊടുക്കുക. എത്രയാണ് ഈ മുത്തുമണിക്ക് ചോദിക്കുന്നത്? ഇത് 1 MB കൊടുക്കും. 180,000. എന്തായാലും കുറച്ച് കൊടുക്കൂലേ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ലോൺ കാര്യങ്ങളൊക്കെയാണ്? ലോൺ നമുക്ക് 1.60 വരെ ചെയ്യാം. 160,000 മാക്സിമം ലോൺ ചെയ്യാം. 30,000 റുപ്യ ഇറക്കാം അല്ലേ. ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ്. 18 ലെവലിൽ മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇയോള്. ഇയോളും മേഗ്ര പ്ലസ് ആണ്. 1000 cc യിൽ വരുന്ന വണ്ടി കേട്ടോ. 1000 cc ആണ് ഈ വണ്ടികളൊക്കെ വരുന്നത്. അല്ലല്ല, മേഗ്ര പ്ലസ് രണ്ടും വരുന്നുണ്ട്. രണ്ടും വരുന്നുണ്ട് അല്ലേ. 1000 cc ആണ്. 1000 cc ആണ്. എത്ര മോഡൽ ഉണ്ട് ഇത്? 14 മോഡല്. 1000 cc വരുന്ന മേഗ്ര പ്ലസ് ആണ് ഈ കിടക്കുന്നത് അല്ലേ. ഇയോണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1 ഉള്ളിൽ ഓടിക്കുന്നത്. ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3 നിലവിലുണ്ട് അല്ലേ. എന്നാ റീപ്ലേസ് എന്നാല്? അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇതാണ് നമുക്ക് 2 രൂപ. 2 ലക്ഷം. അതെ. അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ചെയ്ത് നോക്കും. ചെയ്യാറ് അല്ലേ. ഇതിമ്മ ലോഡ് കയറില്ല എന്നാല്? ലോഡ് കഴിയുമ്പോൾ നമുക്കൊരു, ഞാനിത് സോറി മാറിപ്പോയത്, 15 മോഡല. 15 മോഡൽ ആണ്. 1000 cc ആണ്. 3 ഓണർ അല്ലേ. എത്ര ലോൺ കയറുന്ന? ലോൺ നമുക്കൊരു 1.90 ചെയ്യാം. 1.90 വരെ മാക്സിമം കയറും. ഒരു 10,000 മടക്കിൽ ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ ഉഷാറാണല്ലോ അല്ലേ. ഓക്കെ. അടുത്ത വണ്ടി അൾട്ടോ 800 ചാകരാണ്. 2016 മോഡൽ വണ്ടി.
പതിനാറ് മോഡല്. ആ ഫസ്റ്റ് ഓണർ വണ്ടി, നാല് ടയറും പുതിയത്. കരിമ്പുത്തൻ ടയർ നാലുണ്ട്, എൽ എക്സ് ഐ ആണ്. മെയിൻ ഗ്ലാസിന് ചെറിയൊരു വരണ്ട്, മെയിൻ ഗ്ലാസിന് വര വേണോ? ഒന്നും മാറിയിട്ടോ എടുത്തില്ല. വൃത്തിയുള്ള വണ്ടി കേട്ടോ, ഉള്ളതുള്ള മരം പറയും. കിലോമീറ്റർ ഓടി കണ്ടേ? കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളില്, ഒന്നേ ഒന്നേ സംതിങ്ങിന് ഉണ്ടാവും. ഓടി കണ്ട് സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ? ആ സിംഗിൾ. റീപ്ലേസ് ചെയ്യലോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റുകാരൊക്കെ ഉഷാറാണല്ലോ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണതാ? നമ്മൾ ആവശ്യം 2.30. 2,30,000 വണ്ടിക്ക് ചോദിക്കണ്ട്. എന്തായാലും നെഗോഷ്യബിൾ റേറ്റ് ആണ്. എന്തായാലും 2,10,000-2,20,000 ലോൺ ചെയ്യാം. മാക്സിമം ലോണും കയറുമോ? തൈരായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം അല്ലേ. ഇത് 18,000 എന്തായാലും മൈലേജ് കിട്ടില്ലേ? കിട്ടുമല്ലോ അല്ലേ. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 2016 മോഡൽ വണ്ടി. 16 രണ്ടേ കാലിന് കൊടുക്കട്ടെ. 2,25,000 രൂപയ്ക്ക് അൾട്ടോണർ കൊടുക്കാം. ഇത് നമുക്ക് 2,10,000-2,20,000 ലോൺ ചെയ്യാം. മാക്സിമം ലോൺ കയറും. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 80,000 കിലോമീറ്റർ ആണ് ആകെ ഈ വണ്ടി ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ? അല്ല, ഇത് മൂന്നാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലേ. ഫുള്ള് പക്ക ക്ലിയർ ഉണ്ടല്ലേ. 2.5 ലക്ഷം ചോദിക്കണ്ടല്ലേ. അല്ല, 2,20,000 വരെ മാക്സിമം ലോൺ കയറും. അല്ലേ റഫീഖ? അതെ. ഒരു 15,000 രൂപയൊക്കെ വണ്ടി ഇറക്കാം അല്ലേ. നല്ല പ്രൊഫൈൽ മാക്സിമം ഇറക്കാം അല്ലേ. എല്ലാരും അടിച്ചു കയറി പോവാ അല്ലേ. അതുകൊണ്ട് പറയണ്ടല്ലേ. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ 800 ആണല്ലേ. 2017 മോഡലാണ് വണ്ടി. 2,40,000 പൈസ ഇല്ലാതെ അടിപൊളി അൾട്ടോണോറ് മൈലേജ് ഉള്ള വണ്ടികൾ കൊണ്ടാകാം അല്ലേ. എല്ലാവർക്കും കൊടുക്കാം വണ്ടി. അൾട്ടോണോറ് ഒക്കെ ചാകരാണ് അല്ലേ. 2,015 ആണ്. ഇതാണ് നമുക്ക് 2,15. 2,15,000 രൂപയ്ക്ക് ഈ അൾട്ടോണോർ കൊടുക്കാം. ന്യൂ ഷേപ്പ് ആക്കിയുണ്ട്. എല്ലാം ന്യൂ ഷേപ്പ് ചെയ്തോണ്ടല്ലേ. ഇതൊക്കെ ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. ഇത് ന്യൂ ഷേപ്പ് ചെയ്താണ് അല്ലേ. 15 മോഡലല്ലേ. എല്ലാം കൊണ്ട് ഉഷാറുണ്ട്. ഇത് എത്ര ചോദിക്കുന്ന? 2,15 വൈകുണ്ട്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ലോൺ നമുക്കൊരു 1.5 വരെയൊക്കെ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാലോ അല്ലേ. ഓക്കെ, നീ പറഞ്ഞാണ്ട് സ്വിഫ്റ്റിന്റെ ചാകരണല്ലേ. ആകെ 50,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ആകെ 50,000 കിലോമീറ്റർ ഓടി അടിപൊളി സ്വിഫ്റ്റ് ആണ് കിടക്കുന്നത്. അദർ സ്റ്റേറ്റ് ആണ്. അദർ സ്റ്റേറ്റ് എന്നാണ് അയാൾ ജോലി ചെയ്തത്. ഇവിടെയാണ്, കർണാടകയിലായിരുന്നു. കർണാടക റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഡോക്ടറാണ്. അയാൾ ഇങ്ങോട്ട് സെറ്റിൽ ആയപ്പോ നമ്പർ ആയതാണ് KL55. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ. ആകെ 50,000 കറക്റ്റ് ഓട്ടാണ്. വെറും 50,000 കിലോമീറ്റർ അടിപൊളി സ്വിഫ്റ്റ് ആണ്. കറക്റ്റ് ഓട്ടുള്ള വണ്ടി. VXI ആണ് വണ്ടി. VXI പെട്ട വണ്ടി ആണല്ലേ. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. അയാളെ പേര് ഇങ്ങോട്ട് മാറി. സെക്കൻഡ് ആയില്ല. സെക്കൻഡ് ആയില്ല. അതുവരെ അയാൾ ഫസ്റ്റ്. ടയറ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല്? ഇതാണെങ്കിൽ 2,55,000. 2,55,000 രൂപയ്ക്ക് പെട്രോൾ സ്വിഫ്റ്റും കൊടുക്കാം. VXI വണ്ടി അല്ലേ. 11 മോഡല്ലേ. ഓക്കെ, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഫുൾ ക്ലിയർ, ഒന്നും നോക്കണ്ട. എണ്ണ അടിച്ച ഓടി മാത്രം മതി. 50,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ള സ്വിഫ്റ്റ് അല്ലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 16 റേഞ്ച് എത്ര ഉണ്ടോ? മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. ഇത് 2009 മോഡലാണ്. ഇതൊക്കെ പുതിയ പേപ്പറിലാണെങ്കിൽ 1.5 കൊടുക്കട്ടെ. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് 1,50,000 രൂപയ്ക്ക് സ്വിഫ്റ്റ് കൊടുക്കുക. അലവിൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ. വീഡിയോ ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയിലെ. എല്ലാം വില കുറച്ച് കൊടുക്കല്ലോ റഫീഖ. എല്ലാവരും കയറി വരണം. അടിച്ചു കയറി വരണം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഇത് പേപ്പറൊക്കെ ക്ലിയർ ആക്കി ക്ലിയർ ആയിട്ട് കൊടുക്കൂലേ. ഇത് എത്ര ഓടിക്കണ്ടേ? ഓട്ടോ 1,20,000 ഓടിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ അല്ല, മൂന്നാമത്തെ. നിലവിലുള്ളത് 1,80,000 രൂപയ്ക്ക് 5 വർഷത്തെ പേപ്പറുള്ള വണ്ടികൾ കൊടുക്കാല്ലേ. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ്. 2007 മോഡല്, 5 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. അലവിലുണ്ട്, സ്കേട്ടിംഗ് ഉണ്ട്, ഡിക്കി സ്പോയിലർ ഉണ്ട്, ഡീസലാണ്, അതും വരുന്നുണ്ട്. എല്ലാം ഉഷാറുണ്ടല്ലേ. പുതിയ പേപ്പറിലാണെങ്കിൽ 1,85,000 കൊടുക്കാം. 1,85,000 1,85,000 രൂപയ്ക്ക് ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള അടിപൊളി സ്വിഫ്റ്റ് കൊടുക്കാം. 5 വർഷം പേപ്പറിൽ ഉണ്ടല്ലോ പുതിയ. 5 വർഷം എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഡിക്കി സ്പോയിലർ ഉണ്ട്, അലോയ് ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സീറ്റാർ ഉണ്ട്, സ്റ്റീരിയോ അല്ലേ. എല്ലാം ഉണ്ട്. സാറുണ്ടല്ലേ.
അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റുകളാണ്. ഇത് രണ്ടും പെട്രോൾ വരുന്നത്. ഇത് 2006 VXI ആണ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 1.3 കൊടുക്കും. 1,30,000 ഈ സ്വിഫ്റ്റ് കൊടുക്കുക. 5 വർഷം പേപ്പറുള്ള വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഈ സ്വിഫ്റ്റ് ആണ്. ഇത് ZXI ആണ്, 2005-06 രജിസ്റ്റർ ഉള്ള വണ്ടി. 5-6 രജിസ്ട്രേഷൻ ഉള്ള ZXI ഫുൾ ഓപ്ഷൻ വണ്ടി, അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ? അതെ. എത്ര കൊടുക്കുക? 1.3 കൊടുക്കും. 1,30,000 സ്വിഫ്റ്റ് ഉണ്ട്, അതിൽ കുറഞ്ഞ സ്വിഫ്റ്റ് ഉണ്ട്, എല്ലാ സ്വിഫ്റ്റും ഉണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ കാണിച്ചു ആശുപത്രി വിളിച്ചോട്ടല്ലേ. ഫോർഡ് ഫിഗ ആണ്, 2012 ആണ് 1.35 കൊടുക്കാം. 1,35,000 കൊടുക്കാം, വിളിച്ചോളി, ഫോട്ടോസൊക്കെ അയച്ചു കേട്ടോ. അതേമാതിരി ബീറ്റ് ഉണ്ടല്ലോ, ബീറ്റ് 2011 ആണ്, ഡീസൽ ആണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1.10 കൊടുക്കാം. 1,10,000. ഓക്കെ, അതേമാതിരി നല്ല മൈലേജ് രാജമുണ്ടല്ലോ. ഇത് മൈൽ പെട്രോൾ ആണ്, ആകെ 50,000 കിലോമീറ്റർ ഓടിയ മഹീന്ദ്രന്റെ വണ്ടിയാണ്. ലോഗൻ ആണ്. ലോഗൻ 2008 പുതിയ പേപ്പർ കൊടുത്ത വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് 60,000 കിലോമീറ്റർ വണ്ടി കൊടുത്തത്. ആകെ ഓടിയിട്ടുള്ളൂ എത്ര വീക്കുണ്ട്? 1,00,000 കൊടുക്കാം. 60,000 കിലോമീറ്റർ വണ്ടി ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളത്. പിന്നെ ഇൻഡിക്ക ഉള്ളോ? ഇൻഡിക്കല്ല, മഞ്ച. മഞ്ചാണ്, മഞ്ച 2011-12 ആണ്. ഇതാണ് നമുക്കൊരു 1.35. 1,35,000 എല്ലാ പേപ്പർ ക്ലിയർ ആക്കിട്ട്. ഞാനങ്ങനെ ഞാന് 2011 ആണ്. ഇതാണെങ്കിൽ നമുക്കൊരു 55,000 കൊടുക്കാം. 55,000 ഞാൻ കൊടുക്കാമല്ലോ അല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. അതേമാതിരി ബാക്കിലെ നീലക്കിൽ ഞാനുണ്ടല്ലോ. ഇതാണ് 95,000 കൊടുക്കാം. 14-15 ആണ്. 14-15 ഞാനാ 95,000 ഫുൾ പക്ക ക്ലിയർ വണ്ടി. അതേമാതിരി ബീറ്റ് ആണത്? ബീറ്റില്ല, സ്പാർക്ക്. ആ സ്പാർക്കുകൾ കുറയണ്ടല്ലോ അല്ലേ? 2007 ആണെങ്കിൽ പുതിയ പേപ്പറാണ്. 75,000 സ്പാർക്ക് കൊടുക്കാം. ഇവിടെ വേറൊരു ചിത്രപ്പണിയുള്ള സ്പാർക്ക് ഉണ്ടല്ലോ, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉള്ളതാണ്, അത് കൊടുക്കൂല. പെട്രോള് ഇൻഡിക്ക ഡീസൽ ആണ്, 2012 മോഡലാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആ എത്ര കൊടുക്കാം? ഇതാണെങ്കിൽ 1.20 കൊടുക്കാം. എല്ലാ വണ്ടി കുളിച്ചാലും നിങ്ങൾ ഫോട്ടോസ് എടുക്കൂലേ? ഫോട്ടോസ് ഫുള്ള് കൊടുക്കൂലേ? അതിന് ഗഡ്സ് അങ്ങനെ 2008 മോഡലാണ്. അതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ ഒരു 85,000 ഉണ്ടായിരുന്ന ഗഡ്സ്. 5 വർഷം എല്ലാ പേപ്പറുള്ള അലവിലുള്ള വണ്ടി കൊടുക്കാറ് ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. ട്രാഫിക്ക അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് സെലേറിയ ഓട്ടോമാറ്റിക് ആണത്. ഇത് മാനുവൽ ആണ്, ഫുള്ള് വൃത്തിയാക്കി കൊടുക്കാം. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇവിടെ വന്നിട്ടുള്ളൂ. നമ്മള് നിങ്ങളെ പോളിഷിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. ഫുൾ വൃത്തിയാക്കി ഫുൾ കണ്ടീഷൻ കൊടുക്കാം. ഫുൾ കണ്ടീഷൻ ആക്കാൻ കൊടുക്കും. ഫുൾ പോളിഷ് 2016 മോഡലാണ്. ഇവിടെ ടച്ച് നമ്മള് ഫുള്ള് വർക്ക് എടുത്താണ്, പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ. ഓക്കെ, എത്ര മോഡലാണ്? 16 മോഡല്. എയർ ബാഗ് 2 എണ്ണം വരുന്ന വണ്ടി. 16 മോഡല് 2 എയർ ബാഗ്. ഏറ്റവും ഫുള്ളോടിന്റെ അടിപൊളി സെലറിയാണ്, മാനുവൽ ആണ്, സീറ്റ് ഉഷാറുള്ള വണ്ടിയാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ, എത്ര ഓടിക്കണം? നല്ല ഓട്ടോ 1-ന്റെ ഉള്ളിലുണ്ട് ഓടിക്കണ്ട്. നല്ല മെക്കാനിക് കണ്ടീഷനാണ്. റീപ്ലേസ് ഉണ്ടെന്നാല്? റീപ്ലേസ്മെന്റ് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുള്ള് കുട്ടപ്പനാക്കിട്ട് വണ്ടി ഒക്കെ തരും, ഫുൾ കണ്ടീഷൻ ആക്കി തരും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3.5 ആവശ്യപ്പെടും. 3.40 കിട്ടേ കൊടുക്കും. 3.5-ന് ഫൈനൽ കൊടുക്കും. 10,000 കുറച്ചു കൊടുക്കും. എന്തായാലും 3.30 ലോൺ ചെയ്യാം. മാക്സിമം 3-3.20 ലോൺ ചെയ്യാം. ഓ, 10,000 മുടക്കിൽ അടിപൊളി സെലറിയാണ് കൊണ്ടാക്കുക. പെട്രോളാണ്, 2 എയർ ബാഗ്. ഏറ്റവും ഫുള്ളോടിന്റെ നേരെ താഴെ വണ്ടിയില്ലേ? ാണ് അത് അവര് ലിമിറ്റഡ് ആയിട്ട് 2 എയർ ബാഗ് വണ്ടി. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും 20-ന്റെ അടുത്ത് കിട്ടും, മൈലേജ് കിട്ടുമല്ലേ. ഓക്കെ, അതേപോലെ അടിപൊളി വാഗണർ ഉണ്ടല്ലോ, സിംഗ്ര. സിംഗ്ര 2013-14 ആണ്. 13 മോഡല്, 14 രജിസ്ട്രേഷൻ ഉള്ള സിംഗ്ര ആണല്ലേ. ഇത് നമുക്കൊരു 20 മുടക്കിലൊക്കെ വണ്ടി കൊടുക്കട്ടോ. വെറും 20,000 മുടക്കിൽ അടിപൊളി വാഗണർ സിംഗ്രാണ് കൊണ്ടുപോകാലോ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിക്കുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3 ആയി. 3 അല്ലേ. റീപ്ലേസ്മെന്റ് എന്നാല്? റീപ്ലേസ്മെന്റ് ചെറുതായിട്ട് ഉണ്ട്, പക്ഷെ അതിനുമ്പോ ലോൺ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, മേജർ പരിപാടി ചെയ്യല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല, കമ്പനി എന്നൊക്കെ പണി എടുത്തിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ പണി ആയാലും വലിയ പണിയില് കാണുന്നു. പഴയ വണ്ടിയല്ലേ, ഇതില് ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, എത്ര വണ്ടി ചോദിക്കണേ? ഇത് നമുക്ക് 2.65 കൊടുക്കാം. 2,65,000 വണ്ടി ചോദിക്കണ്ട്. ഏകദേശം ഒരു 2,40-45-50 വരെ മാക്സിമം ലോൺ കയറും. വെറും 10,000 മുടക്കിൽ അല്ലെ, 20,000 മുടക്കിൽ അടിപൊളി സിംഗ്ര വാഗണർ കൊണ്ടുപോകാൻ പറ്റൂലേ.
ഉഷാർ വണ്ടി അല്ലേ? ഉഷാർ വണ്ടി. ഓക്കെ, പെട്രോൾ എന്തായാലും 15-16 കിട്ടൂലേ? ആ, അതിനെ മേലക്കുണ്ടോ? മേപ്പട്ടം എന്തായാലും കിട്ടും. കിട്ടും. ഓക്കെ, പിന്നെ അടിപൊളി അൾട്ടണ്ണൂർ ഉണ്ടല്ലോ. അഡ്വാൻസ് അഡ്വാൻസ് ആയതാണ് അല്ലേ? എന്നാ സണ്ണി കുട്ടന്മാർ പിടിച്ചാ മതി. സണ്ണി എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2015 15 മോഡല് സണ്ണി കുട്ടനാണ്. 3 ലക്ഷം കൊടുക്കാം നമുക്ക്. ഏ, 3 ലക്ഷം രൂപ കൊടുക്കും. 3 ലക്ഷം ആണ് വണ്ടിക്ക് ചോദിക്കണ്ടേ? കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റും? കിലോമീറ്റർ 1.5 ഓടിക്കുന്നുണ്ട്. 1.5 പുറത്ത് കിലോമീറ്റർ ഓടിക്കണോ? 1-ന്റെ അടുത്ത്. 1-ന്റെ അടുത്ത്. ഓണർഷിപ്പ് നിങ്ങളാ? അല്ല, സെക്കൻഡ് എടുക്കും. ഇല്ലല്ലേ. റീപ്ലേസുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മേജർ ആയിട്ട് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. നല്ല സ്പേസ്, ലെഗ് സ്പേസ് ഉള്ള വണ്ടി അല്ലേ? അതെ. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടി. 3 ലക്ഷം വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ പരിപാടി എത്ര എടുക്കും? ലോൺ നമുക്ക് 2.90 മാക്സിമം ലോൺ വരും. 10,000 മുടക്കില്ല. നിസ്സാറിന്റെ സണ്ണാണ് കൊണ്ടാകല്ലോ അല്ലേ? പെട്രോളിന് അല്ല, ഡീസലിന് എന്തായാലും മൈലേജ് 10 രൂപ കിട്ടോ? 20 രൂപ. അടുത്ത വണ്ടി വീണ്ടും സണ്ണിക്കുട്ടൻ. ഇത് 2012 മോഡലാണ്. 12 മോഡലെ സണ്ണാണ് അല്ലേ? എക്സ്പിഎം ബട്ടർഷാട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ബട്ടർഷാട്ടിംഗ് വരുന്ന വണ്ടിയാണ്. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണ 1 സംതിങ് ഓടിക്കണ. ഏ, 1.5 ഓടിക്കണ വണ്ടി. 1.5 ഓടിക്കണ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് ഇപ്പം നിലവിൽ ഇപ്പൊ സെക്കൻഡിൽ എടുക്കുന്നു. നിലവിലല്ലേ? ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. അലവിലൊക്കെ വരുന്ന വണ്ടി അല്ലേ? റീപ്ലേസ് എന്താണ്? മേജർ ആയിട്ട് ഒന്നും ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല അത്യാവശ്യം വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ? അങ്ങനെ 3 രൂപ കൊടുക്കും. 3 ലക്ഷം വഹിക്കണ്ടേ? അതിൽ കുറച്ചും കൊടുക്കാം. നീ കുറച്ച് കൊടുക്കാം. ഒരു 2.5 ലോൺ കയറൂലേ? നമുക്ക് 20,000 മുടക്കിൽ അടിപൊളി സണ്ണികൾ ഇറക്കാല്ലേ? 2-3 സണ്ണികൾ. അടുത്ത് വീണ്ടും സണ്ണി കുട്ടൻ തന്നെയാണ്. വൈറ്റ് ആണ് അല്ലേ? 2012 12 മോളെ വെറും 99 നമ്പറേ. 2 MB കൊടുക്കട്ടെ. 2,80,000 വീണ്ടും വൈറ്റ് ഉള്ള സണ്ണി കൊടുക്ക. കിലോമീറ്റർ ഓടിക്കണ്ട്? കിലോമീറ്റർ 1.5 ഓടിക്കണേ. ഓടിക്കണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ്. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടി അല്ലേ? ഫുള്ള് പക്ക ക്ലിയർ അല്ലേ? ഫുൾ ക്ലിയർ. മാക്സിമം ലോൺ ആണല്ലേ? മാക്സിമം. ഓക്കെ, അടുത്ത വണ്ടി ഫ്ലുവൻസ് ആണല്ലേ? ഫ്ലുവൻസ് 2011 വണ്ടിയാണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടി. ഇതും ബട്ടർ സ്റ്റാർട്ടിംഗ് തന്നെ. ഫ്ലുവൻസ് ആണ്. 368 വണ്ടിയാണ്. ഓപ്ഷൻ കൂടിയ വണ്ടിയാണ്. ഓപ്ഷൻ കൂടിയ വണ്ടി റെനോൾട്ടിന്റെ. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ ഓടിക്കണ്ട്? കിലോമീറ്റർ 1.30. 1.30 ഓടിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞ സെക്കൻഡ് അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 2.40 കൊടുക്കാം. ഏ, വലിയൊരു വണ്ടിക്ക് 2.5 എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. വല്ലാതെ കുറയാ. 2.40 ലോൺ കാര്യങ്ങളൊക്കെ റെഡി ആയി വണ്ടി ഇറക്കാം. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ക്രൂസ് ആണല്ലേ? 2 നമ്പറാണ്. KL 59D 55 നമ്പർ തന്നെ വണ്ടി. എങ്ങനെ മോഡലൊക്കെ? 2011 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. LT ഓപ്ഷൻ ആണ്. ഓ, 11 LT ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു അല്ലേ? അലവീല് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കിലോമീറ്റർ ഓടിക്കണേ? കിലോമീറ്റർ 1 സംതിങ് ഓടിക്കണുണ്ട്. ഓടിക്കണ്ട്. വയനാട് ഉണ്ടായിരുന്ന വണ്ടി ആയിരുന്നു. വയനാടോ? 18,000 വണ്ടിയാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സീറ്ററൊക്കെ അടിപൊളി. ഉഷാർ വണ്ടി അല്ലേ? നല്ല ചുരുക്കള വണ്ടി. ഭയ ലക്ഷറും ആണ് അല്ലേ? തട്ടുമുട്ട റീപ്ലേസ് എന്തെയുണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട്? ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 2.5. 2.5 ലക്ഷം വണ്ടിക്ക് ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള്? ലോൺ ഇവിടെ കിട്ടാൻ പ്രയാസം. പ്രയാസമാണല്ലേ. റെഡി കായ്ക്ക് ക്രൂസ് ഇറക്കാം. ഇനി ആവശ്യക്കാർ വരികയാണെങ്കിൽ എന്തായാലും കുറച്ചും കൊടുക്കാം. അല്ലേ, ഡീസൽ ആ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? എല്ലാം വില കുറച്ച് കൊടുക്കുക. അപ്പൊ സെൻ ആണല്ലേ? സെന്ന് 2000 മോഡലാണ്. 2000 1999 അല്ല, 2000 മോഡൽ തന്നെ. 2026 പേപ്പർ ഉള്ള വണ്ടിയാണ്. 26 എല്ലാ പേപ്പറും ക്ലിയർ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ കണ്ടീഷൻ. ഉഷാറിലോ ഉണ്ട് അല്ലേ? വൃത്തിയുള്ള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പെട്രോളാണ് വരുന്നത്. പെട്രോൾ ആണല്ലേ? കിലോമീറ്റർ? കിലോമീറ്റർ ഒക്കെ എന്തായാലും 1.5 ഒന്നിനുള്ളിലോ? പെട്ടു വണ്ടിയാണ്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഫുള്ള് പക്ക ക്ലിയർ വണ്ടി. ക്ലിയർ വണ്ടി. ഓക്കേ, ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് എന്തായാലും 2-3 2-3 ഓണർഷിപ്പ് ആയിക്കോളെ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. എത്ര വണ്ടിക്കാണ് ചോദിക്കണതാലേ? നമുക്കാണെങ്കിൽ 85 രൂപ കൊടുക്കാം. 85,000 നല്ല അടിപൊളി സെന്നെ. 26 എത്ര പേപ്പർ വരാണ്ട്? 26 എല്ലാ പേപ്പറിലും. അല്ല, ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി അല്ലേ? സീറ്റർ കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറുള്ള വണ്ടി കൊടുക്കാല്ലേ? മൂന്നാമത്തെ തന്നെയാണ് ഈ കിടക്കുന്നത് അല്ലേ? 2 തന്നെ നമ്മൾ കാണിച്ചു. മൂന്നാമത്തെ ടയറൊക്കെ 4 നല്ല കട്ടുള്ള ടയർ. കരിമ്പുത്തൻ ടയറുണ്ട്. എല്ലാം ഉഷാറല്ലേ? അതിപ്പോ ലോൺ കയറുന്നാല് ലോൺ ഒന്നും കിട്ടില്ല. റെഡി ആയി കറക്കാം. 85,000 കാർപ്പറ്റർ വരുന്നത്? കാർപ്പറ്റർ വരുന്നല്ലേ. ഓക്കെ, പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 20-18 കിലോമീറ്റർ. എന്താണ് മൈലേജ് കിട്ടും? റാഫിക്ക അടുത്ത വണ്ടി നല്ല അടിപൊളി
ഇന്നോവ ആണല്ലോ. ഇന്നോവ 2007 മോഡലുണ്ട്. കേരള വണ്ടിയാണ്. കോഴിക്കോടുകാരനല്ലേ? പുതിയ പേപ്പർ കംപ്ലീറ്റ് പിടുത്താണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏ മോഡലാണ്? 5 വർഷത്തെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ളത്. ബാക്കോണ്ട് ടൈഫോർ ആക്കി, ഫ്രണ്ട് മാത്രം ആക്കാണ്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് ടൈഫോർ ആണല്ലേ? 26 ഫ്രണ്ടും കൂടെ ആക്കാം. 26 മുടക്കി കഴിഞ്ഞാൽ ഫ്രണ്ടും ആക്കല്ലേ? ബാക്ക് ടൈഫോർ ആക്കിക്കണല്ലോ ആദ്യം. ഒറിജിനൽ കേരള വണ്ടി തന്നെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല? അങ്ങനെ മേജർ ആയിട്ട് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ഉഷാറുണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ചെയ്ത വണ്ടിയല്ലേ? എത്ര ഓടിക്കണത്? ഓടിക്കണത് 1/10 ഓടിക്കണുണ്ട്. 1/10 ഓടിക്കണോ? ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3-4 ആ ലെവലാണ് ആയിക്കുണ്ടല്ലേ. 8 സീറ്റ് ഇന്നോവ തന്നെ. സീറ്റുകാരൊക്കെ ഉഷാറല്ലോ ഉണ്ടല്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപയ്ക്ക് 2007 മോഡല്, 5 വർഷം പേപ്പറിലെ ഇന്നോവ കൊടുക്കുക. ഒറിജിനൽ കേരള വണ്ടിയാണ്. കോഴിക്കോട്ടുകാരനാണല്ലേ? 47-97 നമ്പർ. റീപ്ലേസ് ഒന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. വണ്ടി ലോൺ കയറുമോ? ലോൺ നമുക്ക് 1.5 ലക്ഷം. 1.5 ലക്ഷം സിറാമി ലോൺ ചെയ്യാം. സിറാമി 1.5 ലക്ഷം ചെയ്ത് കൊടുക്കാം അല്ലേ? എന്നാലും 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം വണ്ടി ഇറക്കാം. 12 ലെവലിൽ മൈലേജ് കിട്ടൂലെ? ഓക്കെ. അടുത്ത വണ്ടി വല്ല ഇൻവേർട്ടർ ആണല്ലോ? ഇൻവേർട്ടർ 2009 ആണ്. പുതിയ പേപ്പറിലാണെങ്കിൽ 2.40 കൊടുക്കാം. 2.40 കൊടുക്കാം. പിന്നെ മഹീന്ദ്ര ആണെങ്കിൽ 2012 ആണ്. 13 വണ്ടി. 13 വണ്ടി എത്ര കൊടുക്കാം? 2.40 കൊടുക്കാം. 2.40. ശൈല? ശൈല ആണെങ്കിൽ 1.65 കൊടുക്കാം. പുതിയ പേപ്പറിൽ 2010 മോഡൽ. ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട്. ഓക്കെ. സ്കോർപിയോ ആണ്. ഇത് പുതിയ പേപ്പർ എടുത്താണ്. ഇതാണെങ്കിൽ 1.55 കൊടുക്കാം. 1.55 അതെ. ഓ, പിന്നെ ഈക്കോ ആണ്. ഈക്കോ 2011. ചോപ്പ് കളറല്ലേ? പിന്നെ ടാറ്റ നല്ല അടിപൊളി. ഇവാലിയാണ്. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 7 സീറ്റ് വണ്ടി. ഇത് 2012 മോഡലാണ്. ഇത് 2.25 കൊടുക്കാം. 2,25,000 രൂപയ്ക്ക് ഈ ആര്യം കൊടുക്കാറല്ലേ? ഓക്കെ. അതേപോലെ അല്ല ടവേര ഉണ്ടല്ലോ. ടവേര ചില്ലറ ഒക്കെ വൃത്തിയാക്കാൻ ഉണ്ടോ? മെക്കാനിക് ഒക്കെ ഫുള്ളാണ്. മെക്കാനിക് ഉഷാറ്. എത്ര മോഡല്? 1.5 ലക്ഷം. 1.5 ലക്ഷം രൂപയ്ക്ക് ടവേര കൊടുക്കാം. ഫുൾ പക്ക വണ്ടി. അതേമാതിരി ചൈനന്റെ മറ്റേത് പൊളാരീസ്. ആ, കൊളാരീസ്. എത്ര മോഡൽ ഉണ്ട്? ഇത് 2016. 16 മോഡൽ എത്ര കൊടുക്കാം? 1.5 ലക്ഷം കൊടുക്കാം. 1,30,000 രൂപയ്ക്ക് കൊളാരീസ് കൊടുക്കാറല്ലേ. പിന്നെ ഇൻഡിക്ക വിസ്റ്റ ഉണ്ട്. ഇൻഡിക്ക മറീന ഉണ്ട്. ആ, മറീന ഉണ്ട്. 65 രൂപ കൊടുക്കാം. മേപ്പട്ടും കീപ്പട്ടും മറിയാത്ത 65 രൂപ കൊടുക്കാം. ഇൻഡിക്ക 50 രൂപ കൊടുക്കാം. 50,000 രൂപ ഇൻഡിക്കല്ലേ. ഫുള്ള് മെക്കാനിക് ഉഷാറുള്ള വണ്ടിയല്ലേ. ഫുൾ പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ചെക്ക് ചെയ്തെടുക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി പൊളിയുമായി വീണ് കാണാം.